അൻവറിനെതിരായ കേസിൽ അൻവറിന്റെ കൈവശമുള്ള അധിക ഭൂമിയുടെ കൂടുതൽ തെളിവുകൾ പരാതിക്കാർ ലാൻഡ് ബോർഡിന് കൈമാറി ഇന്ന് നടന്ന താമരശ്ശേരി താലൂക്ക് ലാൻഡ് ബോർഡ് മീറ്റിംഗിലാണ് രേഖകൾ കൈമാറിയത് ഇന്ന് കൈമാറിയത് മുപ്പത്തിനാല് ദശാംശം മൂന്ന് ഏഴ് ഏക്കർ അധിക ഭൂമിയുടെ രേഖകളാണ് കൂടുതൽ വിവരങ്ങളുമായി സന്ദീപ് തോമസ് ഉണ്ട് സന്ദീപ് എന്തൊക്കെയാണ് കൂടുതലായി കൈമാറിയ ഈ രേഖകളുടെ വിശദാംശങ്ങൾ ശാലി താമരശ്ശേരി താലൂക്ക് ലാൻഡ് ബോർഡ് പി വി അൻവറിനെതിരായ മിച്ചഭൂമി കേസ് തീർപ്പാക്കുന്നതിന് മൂന്ന് മാസം സാവകാശം ഹൈക്കോടതിയിൽ തേടി അവിടെ നടപടികൾ നീണ്ടുപോകുന്നതിലൊരു മാപ്പപേക്ഷ കൊടുത്തു അതിനുശേഷം ആദ്യ സിറ്റിംഗ് ആണ് ഇന്ന് നടന്നത് ഇന്നത്തെ സിറ്റിംഗിൽ പരാതിക്കാരനായ കെ വി ഷാജി വിവരാവകാശ വിവരാവകാശ കൂട്ടായ്മയുടെ പ്രതിനിധിയായി ഷാജിയും അതുപോലെ തന്നെ അൻവറിൻ്റെ അഭിഭാഷകനുമെല്ലാം പങ്കെടുത്തു ഈ ഇന്നത്തെ സിറ്റിങ്ങിലാണ് ലാൻഡ് ബോർഡിൻ്റെ ഇന്നത്തെ സിറ്റിങ്ങിലാണ് കൂടുതലായി ഭൂമിയുടെ രേഖകൾ അതായത് അൻവറിൻ്റെ കൈ അൻവർ കൈവശം വയ്ക്കുന്നതായി ആരോപിച്ചുകൊണ്ട് മുപ്പത്തിനാല് ദശാംശം മൂന്ന് ഏഴ് ഏക്കർ ഭൂമിയുടെ രേഖ കൂടി ഇന്ന് പരാതിക്കാർ കൊടുത്തത് നേരത്തെ അതായത് പതിനഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിന് പന്ത്രണ്ട് ദശാംശം നാല് ഏക്കർ അധിക ഭൂമിയുടെ രേഖകൾ പരാതിക്കാർ കൈമാറിയിരുന്നു ആ അർത്ഥത്തിൽ നാൽപ്പത്തിയാറ് ദശാംശം എട്ട് മൂന്ന് ഏക്കർ അധിക ഭൂമി അൻവറിൻ്റെ പക്കലുണ്ട് എന്നുള്ളൊരു എന്ന രേഖകളാണ് ഇതുവരെ കൈമാറിയിട്ടുള്ളത് അതേസമയം തന്നെ നേരത്തെ ലാൻഡ് ബോർഡ് നടത്തിയ പരിശോധനയിൽ ഇരുപത്തിരണ്ട് ദശാംശം എട്ട് എട്ട് രണ്ട് ഏക്കർ ഭൂമിയാണ് ആകെ ആകെ അന്വരുടെ കൈവശം ഇരുപത്തിരണ്ട് ദശാംശം എട്ട് രണ്ട് ഏക്കർ ഭൂമിയാണ് ഉള്ളതെന്നായിരുന്നു താലൂക്ക് ലാൻഡ് ബോർഡ് കണ്ടെത്തിയത് എന്നാൽ താലൂക്ക് ലാൻഡ് ബോർഡ് കണ്ടെത്തിയിൽ ഏറെ ഭൂമി ഉണ്ടെന്ന് സ്ഥാപിക്കുന്നതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള രേഖകൾ കൊടുത്തിട്ടുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം കൂടി ലാൻഡ് ബോർഡിൽ ഇന്ന് പരാതിക്കാർ ഉന്നയിച്ചിട്ടുള്ളത് ലാൻഡ് ബോർഡിൻ്റെ അന്വേഷണം നടക്കുന്നതിനിടെ ഈ അധിക ഭൂമി അൻവറും കുടുംബവും വിൽപ്പന നടത്തി ആ അർത്ഥത്തിൽ ലാൻഡ് സീലിംഗ് കേസിൽ നിന്ന് രക്ഷപ്പെടുന്നതിൻ്റെ കൂടി ഭാഗമായി വിൽപ്പന നടത്തി എന്നൊരു പ്രശ്നം കൂടി ഇവർ ഉന്നയിച്ചു ഏതായാലും താലൂക്ക് ലാൻഡ് ബോർഡ് ഒരു തീരുമാനം അറിയിച്ചിരിക്കുന്നത് ഈ മാസം പത്തിനകം ഇരു കക്ഷികളോടും പരമാവധി രേഖകളും മറ്റും എന്താണോ സമർപ്പിക്കാനുള്ളത് സമർപ്പിക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് നമുക്ക് നമുക്കിപ്പോൾ കിട്ടുന്ന വിവരം അനുസരിച്ച് ഈ മാസം പതിനാറിന് തന്നെ ഈ കേസ് അവസാനിപ്പിക്കാൻ ഈ കേസ് ക്ലോസ് ഒരു തീരുമാനമാണ് താലൂക്ക് ലാൻഡ് ബോർഡ് എടുത്തിരിക്കുന്നത് മൂന്ന് മാസ സാവകാശം ഹൈക്കോടതിയിൽ തേടിയിട്ടുണ്ട് എങ്കിൽ പോലും പരമാവധി വേഗത്തിൽ ഈ മിച്ചഭൂമി കേസ് തീർപ്പാക്കാനുള്ള നടപടികളുമായി താലൂക്ക് ലാൻഡ് ബോർഡ് മുന്നോട്ട് പോവുകയാണ് ശരി സന്ദീപ് തോമസ്